Hi friends, welcome to my YouTube channel Basi's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കർ അപ്പ് ആണ്. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമ്മൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറ് എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. സെയിം ഗ്ലാസ്സിലായിരിക്കണം നമ്മൾ അളക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുത്ത് ഇതിൽ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1-4 ഇഞ്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ച 1 ഗ്ലാസ് ചോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരൻ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ 1/6 ആണി ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം നമ്മുടെ അരിയും ചോറും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറപ്പം തയ്യാറാക്കാൻ വേണ്ടി 1 കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മുറിച്ചു വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണിത്, കഴിക്കാൻ വളരെ ടേസ്റ്റി ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോമായി വീണ്ടും കാണാം. ബൈ ബൈ.